വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സാപ്പ് നൗ 9633888575. എന്ത് ബോറ് പരിപാടിയായത്. രാവിലെ വരണം, വൈകുന്നേരം പോണം, ആകെ മൊത്തം ശോകം. ഈ ജോലി നിർത്തിയാലോ? ഒന്ന് ഫ്ലേർട്ട് ചെയ്യാൻ പറ്റുമോ? ഒരെണ്ണം പോലുമില്ല. ഹായ് വൈഷ്ണവി, ഗുഡ് മോർണിംഗ്. ഹലോ സർ, ഗുഡ് മോർണിംഗ്. ഇത് ജോർജ്, നമ്മുടെ ഫാമിലി പുതിയ എംപ്ലോയി ആണ്. ജോർജ്, വൈഷ്ണവി. ജോർജ് ഇന്ന് പോലെ അസിസ്റ്റ് ചെയ്യാൻ പോകുന്ന വൈഷ്ണവിനെയാണ്. ഹായ് ജോർജ്. ഹായ് മാം. ജോലിയും കൂടി ചെയ്യാൻ നോക്ക്. ആരേലും കണ്ട പിന്നെ കണ്ടാ പിന്നെ ഇപ്പൊ അങ്ങോട്ട് എടി നോക്കിക്കേ, എന്ത് ക്യൂട്ട് അടി കാണാൻ. കൊള്ളാം കൊള്ളാം, ഒരു ഡേറ്റ് ചോദിച്ചു. നീ മുത്തടി, ആരാ പറയുന്ന നിനക്ക് ബുദ്ധിയില്ല. ഇന്നലത്തെ ക്ലയൻസിന്റെ റിപ്പോർട്ടും പിന്നെ കഴിഞ്ഞ മാസം ടീമിന്റെ പെർഫോമൻസ് റിപ്പോർട്ടും ഇതിനകത്തുണ്ട്. വെൽ ഡൺ. ശരി, ഞാനോട്. ഹലോ ഹലോ വൈഷ്ണവി, എടി ഈ ഫാമിലിയുടെ കൂടെ ഒക്കെ കാണാൻ പറ്റിയ ഒരു ഇംഗ്ലീഷ് സിനിമ സജസ്റ്റ് ചെയ്യാവോ? എന്നെ കൊണ്ട് വലിയ ശല്യാലോ. പറ ഫിഫ്റ്റി ഷേഡ്സ് ഓഫ് ഗ്രേ ആണ്, നല്ല ബെസ്റ്റ് ഫാമിലി പടം. ഓ എടി, പൊതുവേ ഇംഗ്ലീഷ് സിനിമയിലുള്ള അശ്ലീല രംഗങ്ങളൊന്നും ഇല്ലല്ലോ, ഫാമിലിയാണ് ഒരു തരി പോലും. നീ കാണടാ പിന്നെ. ഓക്കെ, ഞാനെനിക്ക് ഡൗൺലോഡ് ചെയ്യാൻ റിലേറ്റീവ്സിനൊക്കെ വിളിക്കാൻ വൈകുന്നേരം. എല്ലാവർക്കും ഇരുന്ന് കാണാമല്ലോ, നല്ല ഫണ്ണായിരിക്കും. എനിക്ക് ശരി, താങ്ക് യു. പറഞ്ഞ 10 ക്ലയന്റ്സിന്റെ റിപ്പോർട്ട് റെഡിയുണ്ട്. ഓക്കെ, ഗ്രേറ്റ്. ബൈ ദി വേ, ഞാൻ പറഞ്ഞ എന്തെങ്കിലും കേട്ടായിരുന്നോ? ഇല്ല മേം. എന്താ പറഞ്ഞു? ഏ ഒന്നുമില്ല. ഡു യു സ്മോക്ക്? യാ, ഒക്കേഷണലി. വേറെ തോന്നരുത്. ആക്ച്വലി എന്റെ പാന്റിന്റെ സിപ്പ് പോയി, അപ്പൊ സ്റ്റാപ്പർ അടിച്ച് നിൽക്കുന്നില്ല.
സേഫ്റ്റി പിന്നെ ഉണ്ടോ മാഡത്തിന്റെ? നോ പ്രോബ്ലം, ഇതിനാണ് ഇത്ര ബിൽഡപ്പെട്ടത്. സോ വീക്കെൻഡിൽ എന്താ പരിപാടി? അങ്ങനെ പ്രത്യേകിച്ച് ഒരിടുന്നില്ല. യുവനോ, എനിക്കിവിടെ അധികം ഫ്രണ്ട്സ് ഒന്നും ഇല്ലല്ലോ. ഓ ദാറ്റ് സാഡ്. മുംബൈയിൽ ജോലി വന്നപ്പോൾ കുറേ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. വീക്കെൻഡ് ഫുൾ പാർട്ടി ഒക്കെ ആയിരുന്നു. മിസ് ദോസ് ഡേയ്സ്. ഓക്കെ, പരിഹാരം ഉണ്ടാക്കാം. നാളെ താൻ ഫ്രീ അല്ലേ? അതെ. ഇറങ്ങുന്നോ? നമുക്കൊരു ഔട്ടിങ്ങിനൊക്കെ പോയി സീൻ ബ്ലാസ്റ്റ് ആക്കാം. ഓക്കെ, ദാറ്റ്സ് കൂൾ മാം. ഓക്കെ, പിന്നെ ഒരു കാര്യം, എന്നെ ഈ മാം എന്നൊന്നും വിളിക്കണ്ട, വൈഷ്ണവി എന്ന് വിളിച്ചാൽ മതി. നോട്ട്. ഓക്കെ. എടി, ഞാൻ നാളെ അവനോട് ചോദിച്ചാലോ ഡേറ്റിംഗ് ചെയ്യാൻ താല്പര്യം ഉണ്ടോന്ന്. അത് കുറച്ച് പെട്ടെന്നായ പോലെ ആവില്ലേ? എന്തിനാ വെറുതെ ഇട്ട് ചുറ്റിക്കുന്നെ? സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നതല്ലേ നല്ലത്. നടക്കട്ടെ. ഹലോ. ഹലോ. അപ്പറ. ഒന്നുമില്ല, ഞാൻ വിളിച്ചത് നാളെ നമ്മൾ എവിടെയൊക്കെ പോകുന്നെന്ന് അറിയാനായിട്ടായിരുന്നു. നത്തിങ് എൽസ്. എന്താ പേടിയുണ്ടോ? ഏയ്, നോട്ട് അറ്റ് ഓൾ, ജസ്റ്റ് ക്യൂരിയോസിറ്റി. എന്താ അറിയണ്ടേ, നാളെ കണ്ടറിഞ്ഞാ പോരെ. അതല്ലേ ഇതിന്റെ ഒരു ത്രില്ല്. മതി മതി, ഡിന്നർ കഴിച്ചോ? അപ്പൊ കഴിക്കാൻ പോവാ. എന്നാ ശരി, നാളെ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ജോർജിന് ഗേൾ ഫ്രണ്ട് ഉണ്ടോ? ഇല്ല, ഞാൻ സിംഗിൾ ആണ്. വാട്ട് അബൌട്ട് യു? സെയിം. ചില സമയത്ത് ഈ സിംഗിൾ ലൈഫ് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും. മേമിനോ, അല്ല സോറി, വൈഷ്ണവിക്കോ? സെയിം ബിറ്റ്. വീട്ടിൽ രണ്ടു വർഷമായിട്ട് നല്ല കല്യാണ പ്രഷറ എനിക്കാണെങ്കിൽ ഇലവൻ്റെ കുതിരം മതി എന്ന് പറഞ്ഞ് മടുത്ത്. എനിക്ക് വീട്ടിൽ അങ്ങനെ പ്രഷറൊന്നും ഇല്ല ഇതുവരെ. ബട്ട് ലൈക്ക് യു സെഡ്, എനിക്കും ലിവിംഗ് ആണ് ഇഷ്ടം. ഓക്കെ, ഇൻ കേസ് കല്യാണമാണെങ്കിൽ പോലും ഞാൻ ലിവിൻ്റെ കുതിരൊക്കെ ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമേ കല്യാണം കഴിക്കൂ. അല്ല, വൈഷ്ണവിക്ക് ലിവിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടോ? അൺഫോർച്ചുനേറ്റ്ലി ഇല്ലോ. വാട്ട് അബൌട്ട് യു? ജോർജിന് ഗേൾ ഫ്രണ്ടിനെ കുറിച്ച് എന്തെങ്കിലും കോൺസെപ്റ്റ് ഉണ്ടോ? യാ, ഓഫ് കോഴ്സ്. ദെൻ ടെൽ മീ. ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും ടോക്സിക് ആവരുത്. പിന്നെ
കെയറിങ് ബിച്ചേറിയിലും ഉണ്ട്, പിന്നെ ട്രസ്റ്റ് വർത്തി ആയിരിക്കണം. ദാറ്റ്സ് ഓൾ. ഫൈൻ. വൈഷ്ണവിക്ക് ബോയ്ഫ്രണ്ടിനെ പറ്റി കൺസെപ്റ്റ് ഒന്നുമില്ല. എന്താ? മോസ്റ്റ് ഇമ്പോർട്ടന്റ് റെസ്പെക്ട് തന്ന ഒരാളായിരിക്കണം, പിന്നെ ടോക്സിറ്റി അതൊട്ടും ഉണ്ടാവാൻ പാടില്ല, പിന്നെ ഓണസ്റ്റ് ആയിരിക്കണം. ഡേറ്റ് ചെയ്യുന്ന ആള് സബോർഡിനേറ്റ് ആയ വല്ല കുഴപ്പമുണ്ടോ? ഡിഡ് യു ജസ്റ്റ് പ്രപ്പോസ് മീ? വൈഷ്ണവിക്ക് ഓക്കെ ആണെങ്കിൽ. Do you want me to date you? Yes, if it's possible. Ask me properly. Will you date me? ഹർഷമായി വർഷമായി പിന്നെ